മോദിജിയുടെ ഒരു കരസ്പർശം തീർച്ചയായിട്ടും കേരളത്തിന് വികസനത്തിനും പുരോഗതിക്കും ആവശ്യമാണെന്നല്ല ശരിയായ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുണ്ടാണ് ഇതിന്റെ ഒരു വളരെ വലിയൊരു വിശ്വാസ്യതയാണ് നരേന്ദ്ര മോദിജിയിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവജന സമൂഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യുവം 2023 നുള്ള സ്വീകാര്യത കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ വലിയ തോതിൽ നരേന്ദ്ര മോദിജിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിന് പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്കൊന്നും കഴിയില്ല മോദിജിയുടെ ഒരു കരസ്പർശം തീർച്ചയായിട്ടും കേരളത്തിന് വികസനത്തിനും പുരോഗതിക്കും ആവശ്യമാണെന്നല്ല ശരിയായ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഇതൊരു ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനുയായികളോട് മാത്രമല്ല സംസാരിക്കുന്നത് കാരണം കേരളത്തിലെ ആകെയുള്ള എല്ലാ വിഭാഗം ജന യുവജനങ്ങളെയുമാണ് ഞങ്ങൾ ഇതിനാ ഞങ്ങളൊരു കോൾ ഒരു ഓൺലൈൻ വഴിയായിട്ടുള്ള ഒരു കോൾ കൊടുത്തപ്പോൾ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ നിന്നും അത് പിന്നെ വളരെ IIM ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതമായിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സർവകലാശാലകളിൽ നിന്ന് ഒക്കെ വലിയ തോതിലുള്ള ഒരു ഒരു പിന്തുണ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും നടത്തിയിട്ടുള്ള ആഹ്വാനത്തിനേക്കാൾ കൂടുതൽ ഒരു യുവജനതയുടെ ഒരു 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 വളരെ വലിയ പിന്തുണ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ BJP യുടെ കോർ പൊളിറ്റിക്സ് വെച്ചിട്ടാണ് ജനങ്ങളെ കിടക്കാൻ ശ്രമിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വികസന അജണ്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ മുന്നിൽ നിർത്തി കേരള ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ല കോർ പൊളിറ്റിക്കൽ അജണ്ട ഞങ്ങൾ രാഷ്ട്രീയ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നിരന്തരമായി നടത്തുന്നവരാണ് ഇന്ന് തന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ വലിയ റോഡ് ഷോ ഉണ്ട് രാഷ്ട്രീയമായി ഒരു BJP എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാനമായ ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളെ കേരളത്തിലെ ഗവൺമെൻറ്റുകളും കേന്ദ്രത്തിലെ സർക്കാരും എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യശേഷി യുവജനങ്ങളുടെ ശേഷി അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുടെ ശേഷിയുള്ള ഒരു സ്റ്റേറ്റാണ് ഇത് കേരളം ഇത്രയും സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റാണ് പ്രത്യേകിച്ച് IT അതുപോലെ മേഖലകളിലൊക്കെ അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷെ നമുക്ക് തൊഴിലവസരങ്ങളെ ഉണ്ടാവുന്നില്ല നമുക്ക് വ്യവസായങ്ങൾ വളരുന്നില്ല നമ്മുടെ സംരംഭകത്വം വർദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കുതിപ്പ് ഈ കാര്യത്തിൽ കേരളത്തിന് ഉണ്ടാവുക ഇത് എത്രയോ വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് മാധ്യമങ്ങളുടെ അതിനുള്ള ഉത്തരവാണ് ഞങ്ങൾ തേടുന്നത്